मल्हार रजना रईजा अवतरण सलसमस्तु പെട്ടെന്ന് അക്കിക്ക പറഞ്ഞതോ എല്ലാവരും ആദിനടുത്തേക്ക് നോക്കി. സാക്കിയായിരുന്നു അവിടെ. അവനെ കണ്ടത് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. എന്നാൽ അവന്റെ മുഖത്തെ ഭാവം എന്റെ പുഞ്ചിരിയെ ഇല്ലാതാക്കി. സാക്കിയുടെ കണ്ണുകൾ എന്റെ നേർക്കാണ്. ആ മുഖത്തപ്പോൾ എന്ത് ഭാവമാണെന്ന് അറിയാൻ കഴിയുന്നില്ല. ഒന്നുറപ്പാണ്, എന്തോ പറ്റിയിട്ടുണ്ട് സാക്കിക്ക്. ആഷി, രാത്രി എത്ര വൈകിയാലും ഉമ്മമാർ വിളിച്ചാലല്ലാതെ വീട്ടിലേക്ക് വരാത്ത ആളാ. ഇപ്പൊ നോക്ക്, സമയം 3 മണിയായുള്ളൂ. അക്കയും ആഷിയും അത് പറഞ്ഞെന്നെ കളിയാക്കി. അവരുടെ മുന്നിലേക്ക് ചിരിച്ചു നിന്നെങ്കിലും ഇടം കണ്ടാൽ ഞാൻ ഫെല്ലെ നോക്കി. അവളെ കണ്ണിൽ കാണുമ്പോൾ മാത്രം നിറയുന്നൊരു കണ്ണുകളാരും കാണാതെ ഞാൻ മറച്ചു പിടിച്ചു. എന്താ സാക്കിയൊരു വല്ലായ്മ, നിനക്കെന്ത് പറ്റിയേ? എന്റെ നെൽറ്റി തൊട്ടിക്കൊണ്ട് ഉമ്മി പറഞ്ഞതോ ഞാൻ ഒന്നില്ലെന്ന് പറഞ്ഞു. മക്കളുടെ മനം ഉമ്മമാർക്കല്ലേ അറിയാം. ഉമ്മി ഉമ്മച്ചിയുടെ വിടാൻ ഭാവമില്ലെന്ന് കണ്ടതു ഓഫീസിൽ 2 ദിവസം കഴിഞ്ഞാൽ പ്രോജക്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും, അതിന്റെ പ്രഷർ മൂലം തലവേദനിക്കുകയാണെന്ന് കള്ളം പറഞ്ഞു. നീ പോയി കിടന്നോ ഫെല്ല, സാക്കിക്ക് ചായ കൊടുക്ക്. ഉമ്മി എന്നോട് കിടക്കാൻ പറഞ്ഞതോ ഞാൻ വേഗം മേലേക്ക് പോയി. അവളെന്നെ നോക്കുന്നത് ശ്രദ്ധയപ്പെട്ടെങ്കിലും അവൾക്ക് നേരെ മുഖം കൊടുത്തില്ല. പ്രോജക്ടിന്റെ പ്രഷറിനെ കുറിച്ച് ആഷിക്കും ആക്കിക്കും നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് അവരൊന്നും കൂടുതൽ ചോദിച്ചില്ല. പ്രൊജക്ട് തുടങ്ങാൻ ഇനി 2 ദിവസം കൂടിയുള്ളൂ. അക്കിയും തിരിച്ച് ഓഫീസിലേക്ക് കൊണ്ടുവരണം. ആഷി പിന്നെ ഈ മാസം കഴിഞ്ഞാൽ ദുബായ് കമ്പനിയിലേ തന്നെ പോകും. അക്കി ഓഫീസിൽ കയറിയിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. ബെഡിലിരുന്ന് ഓരോന്നും ആലോചിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നത്. നോക്കുമ്പോൾ റെയ്ഹയുടെ മെസ്സേജാണ്. അത് തുറന്നു നോക്കി അതിലേക്ക് കണ്ണൊടിച്ചു. സഖി, റിയലി ലവ് യു. ഏതൊരു പെൺകുട്ടിയുടെയും ഭാഗ്യമാണ് നിന്നെപ്പോലെ ഒരു ഇണ കൂടെ ഉണ്ടാവുകയെന്ന്. ഐ എം സോ ഹാപ്പി ഡിയർ. ചെയ്യാനുള്ളതൊക്കെ വേഗം ചെയ്തു തീർക്കൂ, സമയം ഒട്ടുമില്ല. റെയ്ഹയുടെ മെസ്സേജിന് തിരിച്ചൊരു റിപ്ലൈ കൊടുക്കാൻ നേരത്താണ് വാതിൽ തുറന്ന് ഫെല്ലകത്തേക്ക് വന്നത്. അവളെ കണ്ടതും ഞാൻ ഫോൺ ബെഡിലേക്കിട്ട് മുഖം തിരിച്ചിരുന്നു. എന്നെ കണ്ടതും അവൻ മുഖം തിരിച്ചിരുന്നപ്പോൾ ഹൃദയത്തിൽ എവിടെയോ എന്തോ കുളത്തി വലിച്ച പോലെ. എങ്കിലത് കാര്യമാക്കാതെ ഞാൻ അവന്റെ അരികിൽ ചെന്നിരുന്ന് കോഫി കപ്പ് നീട്ടി എന്റെ മുഖത്തേക്ക് നോക്കാതെ അതവൻ വാങ്ങിയതു. വീണ്ടും മനസ്സിൽ മുറിവേറ്റു. സാക്കിക്ക് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ടെന്ന തോന്നൽ ശക്തമായി. എന്നോട് ദേഷ്യമുണ്ടെങ്കിലും അതെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു തീർക്കുവാനാ സാക്കി. ഇതിപ്പോ ഒന്നും മിണ്ടുന്നുമില്ല, നോക്കുന്നുമില്ല. സാക്കി, എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞില്ലേ തലവേദനയാണെന്ന്? നോ, അതല്ല, മറ്റെന്തോ ഉണ്ട്. തലവേദന എന്നത് ഒരു കള്ളം മാത്രമല്ലേ, സത്യം മറച്ചു വെക്കാനുള്ള ഒരു കള്ളം. എന്നെ നോക്കി അവൾ പറഞ്ഞതും അറിയാതെ എന്റെ മുഖം അവളിലേക്ക് തിരിഞ്ഞു. എന്നാൽ അധിക നേരം അവളുടെ നിഷ്കളങ്കമായ നോട്ടത്തെ എതിരിടാൻ കഴിയാത്തത് കാരണം ഞാൻ മുഖം തിരിച്ചു. എന്താ സാക്കി മറുപടി പറയാത്തത്? എന്താ പറ്റിയത്? നീ റിഹാനെ കണ്ടിരുന്നോ? എന്റെ ചോദ്യം കേട്ടതും അവൻ വീണ്ടും എന്നെ നോക്കി. ഇല്ലെന്ന് തലയാട്ടിയതും ഞാൻ വീണ്ടും വീണ്ടും അവനോട് കാരണം ചോദിച്ചു. എനിക്കറിയണം എന്താണ് സാക്കിയുടെ ഈ മൗനത്തിന് കാരണമെന്ന്. മനഃപൂർവ്വം എന്നോട് മൗനം പാലിക്കുന്നതാണ്. ഒരുപക്ഷെ റിഹാനുമായി സംസാരിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെയാണേൽ അവൻ എന്നോട് ദേഷ്യം വരില്ലേ ചെയ്യാം. ഇതിപ്പോ എന്ത് ഭാവമാണെന്ന് അവന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നേയില്ല. പറ സാക്കി, എന്താണ്? റിഹാൻ എന്തെങ്കിലും പറഞ്ഞോ? അതോ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിന്നെ പറ്റിച്ചെന്ന് പറഞ്ഞ് വഴക്ക് കൂടിയോ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, തലവേദനയാണ്, മാറിക്കോളൂ. അല്ല, കള്ളം തന്നെയാണത്. ഇന്ന് ഓഫീസിൽ തന്നെയാണോ പോയത്? അതോ റിഹാനെ കാണാനാണോ? ഒന്ന് മിണ്ടാതിരിക്കുമോ? നാശം, കുറച്ചു സമയം ഒറ്റക്കിരിക്കട്ടെ. ഒന്ന് പോയേ, കാറിയറിയാൻ വന്നിരിക്കുന്നു. അല്പ ശബ്ദമുയർത്തി പറഞ്ഞതും കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ഞാൻ അവനെ നോക്കി. ഞങ്ങൾ എപ്പോഴും മടി കൂടാറുണ്ടെങ്കിലും ഇന്നെന്തോ അവൻ ചൂടായപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടതോ വല്ലാത്ത വേദന തോന്നി. ആ സമയം റേഹയുടെ വാക്കുകൾ മനസ്സിലേക്ക് ഓടിയെത്തി. അത് ഓർത്തുകൊണ്ട് എന്റെ അരികിൽ നിന്ന് എണീറ്റുകൊണ്ട് പോകാൻ നിന്ന് ഫെല്ലെ എടുത്തേക്കായി ഞാൻ പിടിച്ചു. സാക്കി കയ്യിൽ പിടിച്ചതും നിറഞ്ഞ കണ്ണുകളാലെ ഞാൻ അവനെ നോക്കി. എന്റെ കണ്ണും അവന്റെ കണ്ണും തമ്മിൽ ഉടക്കിയതു. പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ സാക്കി ബെഡിൽ നിന്ന് എണീറ്റ് എന്നെ കെട്ടിപ്പിടിച്ചു. ഉപ്പാന്റെ റൂം ലക്ഷ്യം വെച്ച് നടക്കുമ്പോൾ മനസ്സ് പതറി തുടങ്ങിയിരുന്നു. സെല്ലയെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല. തിരിച്ചവൾ എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്നും അറിയില്ല. എന്ത് നേരിടാൻ മനസ്സിനെ സജ്ജമാക്കിക്കൊണ്ട് ഞാൻ വാതിൽ തുറന്നു. ഫെല്ലയുടെ മാമിയും മാമനും ഉപ്പാന്റെ അടുത്തിരിക്കുന്നുണ്ട്. എന്റെ കണ്ണുകൾ തേടിയത് അവളെയായിരുന്നു. ഉമ്മയുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്ന സെല്ലയെ കണ്ടതോ ഞാൻ മുഖം തിരിച്ചു. അവളെന്നെ കണ്ടിട്ടുണ്ട്. അവളുടെ മുഖത്തേക്ക് നോക്കാതെ ഞാൻ ഫെല്ലയുടെ മാമന്റെ അടുത്തേക്ക് ചെന്ന് സലാം പറഞ്ഞു. നീ എവിടെയായിരുന്നു റിഹാൻ? ഓഫീസിൽ നിന്ന് അർജന്റ് കോള് വന്നിരുന്നു ഉപ്പ, അത് അറ്റൻഡ് ചെയ്യാൻ. പിന്നെ ഇവർ വന്നത് കല്യാണത്തെ പറ്റി സംസാരിക്കാൻ കൂടിയാണ്. ഉപ്പ പറഞ്ഞു നിർത്തിയതും മാമൻ എഴുന്നേറ്റ് നിന്ന് എന്റെ അടുത്തേക്ക് വന്നു.
ഇന്ന് നടക്കേണ്ടതായിരുന്നു നീയും ഫെല്ലയും തമ്മിലുള്ള കല്യാണം. സാറില്ല, എല്ലാം പഠിച്ചവന്റെ തീരുമാനം. മാലിക്കിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, ഡിസ്ചാർജായി ഉടനെ നിക്കാഹ് നടത്താം. ഇനി വലിയ ചടങ്ങൊന്നും വേണ്ട. അതെ, എത്രയും വേഗം നടത്തണം. അടുത്താഴ്ച ഇവന്റെ പ്രൊജക്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അവൻ ഫുൾ ബിസി ആവും. അതുകൊണ്ട് വേഗം നടത്തണം. മാമനും ഉപ്പയും കൂടി കല്യാണത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. ഒന്നും മിണ്ടാതെ, ഒരു അഭിപ്രായം പറയാതെ ഞാനെല്ലാം കേട്ടു നിന്നു. ഇടക്ക് ജെല്ലയിലേക്ക് കണ്ണുകൾ പോയതു അവൾ എന്നെ തന്നെ നോക്കുകയാണെന്ന് മനസ്സിലായി. അത് കണ്ടതും ഞാൻ മുഖം തിരിച്ചു നിന്നു. ഉപ്പയും മാമനും അവരുടേതായ സംസാരത്തിലും ഉമ്മ മാമിയുടെ വിശേഷങ്ങൾ ചോദിക്കുന്ന തിരക്കിലുമായത് ഞാൻ പുറത്തേക്ക് തുടങ്ങി. വലിയ ഗ്ലാസ് ചില്ലോടെയുള്ള ജനലുകളായതിനാൽ തന്നെ പുറത്തെ കാഴ്ചകൾ വ്യക്തമായി കാണാമായിരുന്നു. തിരക്ക് പിടിച്ച റോഡിലെ കാഴ്ചകൾ കണ്ട് നിൽക്കുന്നതിനിടെയാണ് പിറകിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ തോന്നിയത്. തിരിഞ്ഞു നോക്കിയത് ജെല്ലന്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടതും മുഖം തിരിച്ചുകൊണ്ട് ഞാൻ പോകാൻ നിന്നതും അവളെന്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ മിണ്ടരുത്. എന്റെ ചുണ്ടിൽ വിരൽ ചേർത്ത് വെച്ചോണ്ട് ഞാൻ അവളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവളുടെ കയ്യിൽ നിന്നും എന്റെ കൈ വെടിയിക്കാൻ നോക്കിയെങ്കിലും അവൾ പിടുത്തം മുറുക്കിക്കൊണ്ടേയിരുന്നു. ജെല്ല കൈവിടെ, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, കേട്ടേ പറ്റൂ. എന്റെ മുന്നിൽ ഇങ്ങനെയൊന്ന് വന്ന് നിന്നിട്ട് എത്ര നാളായി. എന്നെ അവോർഡ് ചെയ്തിട്ടിനി ഒരു കാര്യമില്ല. എന്നിട്ട് എന്തിനാ എന്നിങ്ങനെ വേദനിപ്പിക്കുന്നത്? വേദനിപ്പിക്കൂ? ഞാനോ? ഞാനാണോ വേദനിപ്പിച്ചത്? പിന്നെ ആരാ അന്നെ? ജെല്ല! വാക്കുകൾ പൂർത്തിയാക്കുമ്പോൾ റെയ്ഹ അവളെ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നതോ ജെല്ല അവളെ തിരിഞ്ഞു നോക്കി. കുറെ നേരമായോ എന്നിട്ട്? ഇല്ലടാ, അധികം നേരമില്ല. നീ എവിടെ പോയതാ? റെയ്ഹും അവൾ വിശേഷങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങിയതും ഞാൻ മെല്ലെ അവിടെ നിന്ന് നടന്നു. അവിടെ കണ്ട ചേരലിരുന്നു കൊണ്ട് പതിയെ കണ്ണടച്ചു. റെയ്ഹ വലുതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ കൈകൾ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. ഫെല്ലയെ പോലല്ലേ ഹെല്ല അവൾ. നേർ വിപരീത സ്വഭാവം. റെയ്ഹ അവളോടൊപ്പം കൂട്ടുകൂടിയാണ് അവളുടെ സ്വഭാവം പഠിച്ചത്. അവർ തമ്മിൽ ഭയങ്കര അടുപ്പമാണ്. റെയ്ഹയ്ക്ക് ജെല്ലാന്നാൽ ജീവനാണ്. എനിക്ക് ഫെല്ല എങ്ങനെയായിരുന്നു? അതുപോലെ. റെയ്ഹയും ജെല്ലയും പിടിച്ചു കെട്ടിക്കണമെന്ന് എല്ലാവരും പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷത്തിലായിരുന്നു എല്ലാം എല്ലാവരും. പക്ഷേ ഓർമ്മകൾ പരതി പാതി വയിൽ മുറിഞ്ഞതും ഫെല്ലയുടെ മാമനും മാമിയും പുറത്തേക്ക് വന്നു. കൂടെ ഉമ്മയും ഉണ്ടായിരുന്നു. റെയ്ഹാൻ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇവിടെ നിങ്ങളുടെ അടുത്ത് വീട്ടിൽ കുറച്ച് ദിവസം ഉണ്ടാവും. റെയ്ഹയ്ക്ക് കൂട്ടായി. അവൾ നിങ്ങളുടെ കൂടെ ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കണ്ടല്ലോ. ഇനി ഡിസ്ചാർജ് ആയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് നാട്ടിലേക്ക് പോകാം. അവളുടെ മാമന്റെ വാക്കുകൾ ചിരിച്ചു കൊടുത്തെന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. ഉപ്പയോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് റെയ്ഹ റൂമിലേക്ക് പോയി. കൂടെ ജെല്ലയും പോയി. ഫെല്ലയെ കാണാൻ പോകണം. അവളിവിടെ ഒരു ഓർഫനേജിലാണ് നിൽക്കുന്നത്. ഇന്നേവരെ വന്നിട്ട് കണ്ടിട്ടുമില്ല. നാളെ തന്നെ അവളെ പോയി കാണണം, കൂട്ടിക്കൊണ്ട് വരണം. മാമിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞതും ഞെട്ടിക്കൊണ്ട് ഞാൻ മാമിയെ നോക്കി. ഇവർ നാളെ സ്വർഗത്തിലേക്ക് പോയാൽ അവളുടെ കല്യാണം കഴിഞ്ഞ വിവരം അറിയും. ഇനി എന്താ ചെയ്യുക? എങ്ങനെ ഇവരെ തടയുക? എന്ത് പറഞ്ഞാൽ ഈ യാത്ര മുടക്കുക? ആലോചിച്ചിട്ട് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. മാമിയോട് എന്തെങ്കിലും പറയും മുമ്പ് റെയ്ഹയും ജെല്ലയും തിരിച്ചു വന്നു. യാത്ര പറഞ്ഞുകൊണ്ട് അവർ നടന്നു നീങ്ങിയതും എന്താ ചെയ്യേണ്ടെന്നറിയാതെ ഞാൻ തളർന്നു. പെട്ടെന്ന് സാക്കി എന്നെ വാരിപ്പുണർന്നതും ഹൃദയം നിശ്ചലമായ പോലെ ഞാൻ നിന്നു. ഉമിനീർ തൊണ്ടയിൽ നിന്നും ഇറങ്ങാതെ നാവിൽ തന്നെ വറ്റി വരേണ്ട നിന്ന പോലെ. എന്നെ ഇറുകിപ്പുണർന്ന് നിൽക്കുന്ന സാക്കിയെ എന്നിൽ നിന്നും മാറ്റാനോ അവനോടൊന്നും മിണ്ടാനോ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടപ്പോൾ എന്തോ പെട്ടെന്ന് റെയ്ഹയുടെ വാക്കുകൾ അവളെന്നോട് സത്യം ചെയ്യിപ്പിച്ചതൊക്കെ ഓർമ്മ വന്നു. അപ്പം തന്നെ ഞാൻ അറിയാതെ എൻ്റെ കരങ്ങൾ അവളെ വാരിപ്പുണരുകയായിരുന്നു. പെട്ടെന്നെന്തോ ലൈറ്റ് ഞങ്ങൾക്ക് നേരെ വന്നതും ഞാൻ അവളിൽ നിന്ന് വിട്ടുനിന്നു. സാക്കി ഫോൺ പിടിച്ച് കറക്കിക്കൊണ്ട് അക്കിക്ക റൂമിലേക്ക് വന്നതും ഞാൻ തലതായത്തി നിന്നു. എടാ കോക്കി, അന്ന് ഞാൻ ഇങ്ങനെ ഒരു പാരപണിയൊന്ന് മനസ്സിൽ ഉറപ്പിച്ചതാ. അന്ന് നീ ഞങ്ങളുടെ ഫോട്ടോസ് എത്ര എടുത്തു വെച്ച്? ഇപ്പൊ എങ്ങനെയുണ്ട്? മോനൊട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അയ്യോ, സന്തോഷം കൊണ്ട് എനിക്ക് കാവേ. എന്റെ കയ്യത്തേക്ക് കേട്ടുകൊണ്ട് അക്കി പറഞ്ഞതും ഞാൻ ചിരിച്ചെന്ന് വരുത്തി. മനസ്സറിഞ്ഞ് ചിരിക്കാനോ അവരോട് എന്തെങ്കിലും പറഞ്ഞ് തല്ലുകൂടാനോ പറ്റിയ അവസ്ഥയായിരുന്നില്ല എനിക്കപ്പോൾ. സോറി ഫെല്ലക്കുട്ടി, ഇത് ഞങ്ങളുടെ തമ്മിലുള്ള ഒരു പഴയ കണക്കാ. അപ്പൊ സാക്കി, ഞാനിത് ജനിക്ക് കാണിച്ചു കൊടുക്കട്ടെ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. അതും പറഞ്ഞ് ചിരിച്ചോണ്ട് അക്കി വാതിലടിച്ചു പോയതും ഫെല്ലന്റെ മുന്നിലേക്ക് വന്നു. സാക്കി, അവൾ എന്തോ ചോദിക്കാമെന്നതും മുഖം തിരിച്ചുകൊണ്ട് ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. രാത്രി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഫെല്ലയുടെ കണ്ണുകൾ എനിക്ക് നേരെയായിരുന്നു. ഞാനത് ശ്രദ്ധിക്കാതെ വേഗം ഭക്ഷണം കഴിച്ചു. അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ ഉറങ്ങുന്നത് വരെ ഓഫീസ് റൂമിലിരുന്നു. പ്രോജക്റ്റ് ഉണ്ടായത് കാരണം ആരും ഒന്നും ചോദിക്കാനും വന്നില്ല. 12 മണിയായതും ഞാൻ റൂമിലേക്ക് നടന്നു. അവൾ ഉറങ്ങിയിട്ടുണ്ടാവെന്ന് കരുതിയ എനിക്ക് തെറ്റി. അവൾ ഉറങ്ങാതെ എന്നെയും കാത്തിരിക്കുകയായിരുന്നു. അവൾ എന്നെ കണ്ട് എണീറ്റ് അടുത്തേക്ക് വന്നതും അവളെ മറികടന്നുകൊണ്ട് ഞാൻ ബെഡിൽ കിടക്കാൻ പോയി.
എന്നാൽ എൻ്റെ കയ്യിൽ അവൾ പിടുത്തമിട്ട് ഞാനവിടെ നിന്നു. സഖി പറ, എന്താണ് ഇങ്ങനെ? എന്നിന്ന് വയക്ക് പറയാനെങ്കിലും ഒന്ന് മുഖത്തേക്ക് നോക്ക്. എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? ഞാൻ എന്താ ചെയ്തത്? നീ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല തലവേദനയാണ്, പ്ലീസ് ഒന്ന് ഉറങ്ങട്ടെ. അവളുടെ പിടുത്തത്തിൽ നിന്ന് വിട്ടുകൊണ്ട് ഞാൻ തിരിഞ്ഞതു അവൾ എൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. ഒന്നുമില്ലെങ്കിൽ പിന്നെന്തിനാ നേരത്തെ അങ്ങനെ ചെയ്തേ? ആ അത് അത് അവൾ ആ ചോദ്യത്തിന് മാത്രം ഒരു ഉത്തരം നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല. വാക്കുകൾക്കായി ഞാൻ പരതിയതോ വിടർന്നു വീഴിയാൽ ഒരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് അവളെ എന്നെ തന്നെ നോക്കി നിന്നു. നീ ഒന്ന് പോയപ്പല്ല, കുറച്ച് സമാധാനം എന്താ, അല്ലെങ്കിൽ തന്നെ പ്രഷറും മൊത്തം കൂടി നിൽക്കുക, പ്ലീസ്. അവളോട് ദേഷ്യം നടിച്ച് കൈക്കൂപ്പി പറഞ്ഞുകൊണ്ട് ഞാൻ ബെഡിൽ പോയി കിടന്നു. ഒന്നും മനസ്സിലാവാത്ത അവളുടെ നിൽപ്പ് കണ്ടതും ചെരിഞ്ഞു കിടന്നുകൊണ്ട് ഞാൻ കണ്ണടച്ചു. എന്താ ഈസാക്കി എന്നിൽ നിന്ന് ഒളിക്കുന്നത്? എന്തോ ഉണ്ട്, അവന്റെ മുഖഭാവം കണ്ടാൽ അറിയാം അത്. പക്ഷെ എന്താവും, ഒന്നും പറയുന്നില്ലല്ലോ അവൻ. സാക്കി ബെഡിൽ കിടന്നതോ ഞാൻ ബെഡിൽ പോയി കിടന്നു. സാക്കി എന്നെ പുണർന്നപ്പോൾ ഒരുതരം കരിപ്പ് ദേഹത്ത് കയറിയിരുന്നു. ഇപ്പം അത് വിട്ടുപോകുന്നില്ല. അരികിൽ സാക്കി കിടക്കുന്നത് കൊണ്ടോ എന്തോ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി വരുന്നുണ്ട്. തിരിഞ്ഞു കിടന്ന് അവൻ ഉറങ്ങിയൊന്ന് നോക്കണമെന്നുണ്ട്, എന്നാൽ മനസ്സനുവദിച്ചില്ല. സാക്കിയുടെ സാമീപ്യം കാരണം റിയാൻ മനസ്സിൽ നിന്നും പടിയിറങ്ങുന്നുണ്ട്. പക്ഷെ എത്ര പോയാലും ഏതെങ്കിലും ഒരു കോണിൽ ശേഷിപ്പുകൾ ഉണ്ടാവുമല്ലോ. ആ ശേഷിപ്പുകൾ മനസ്സിൽ തന്നെ അടക്കം ചെയ്യണം. ആരും അറിയാത്ത വിധം, കാണാത്ത വിധം പുതിയ ജീവിതത്തിൽ സന്തോഷം അലതല്ലുമ്പോൾ ഇടക്കൊന്ന് കണ്ണു നനയിക്കാൻ വേണ്ടി മാത്രമൊന്ന് ചെന്നു നോക്കണം. ഓർമ്മകൾ വീണ്ടും മനസ്സിനെ പിടിമുറുക്കാതിരിക്കാൻ കൈത്തിൽ കിടക്കുന്ന മാഹർ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ കണ്ണുകൾ ഇറുകിയടിച്ചു. രാവിലെ ഞാൻ എഴുന്നേറ്റേക്കും സാക്കി എണീറ്റിരുന്നു. എനിക്ക് മുഖം തരുന്നേയില്ല. എന്നെ ഫേസ് ചെയ്യാനുള്ള മടിയോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ അറിയില്ല. അടുക്കളയിൽ ചെന്നപ്പോൾ ജനിത്തെയും സീനത്തെയും എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ അക്കിക്കടുത്ത ഫോട്ടോ ഇവരെ കണ്ടിട്ടുണ്ടാവും. അവർക്കൊക്കെ നനഞ്ഞ ചിരി സമ്മാനിച്ചുകൊണ്ട് ഞാൻ അവരോടൊപ്പം കൂടി. ഓഫീസിൽ പോകാൻ റെഡിയാകുമ്പോഴാണ് റേഹയുടെ മെസ്സേജ് വന്നത്. അത് നോക്കി ചിലതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ താഴേക്ക് നടന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അക്കിയോട് ഇനി മുതൽ ഓഫീസിൽ വരണമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അവൻ വരാമെന്ന് പറയുകയും ചെയ്തു. അവൻ ഓഫീസ് കാര്യങ്ങൾ ഏൽപ്പിച്ച് വേണം ചിലത് ചെയ്തു തീർക്കാൻ. ഭക്ഷണം കഴിച്ച് ഞാനും അക്കിയും ഓഫീസിലേക്ക് തിരിച്ചു. ഫെല്ലൻ്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിലും ഞാനവളെ മൈൻഡ് ചെയ്തിരുന്നില്ല. മനസ്സിൽ ചിലതൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്, അത് പൂർണ്ണമാവാതെ അവളൊന്നും അറിയാൻ പാടില്ല. സഖി, പെട്ടെന്ന് കാർ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് അക്കിയനെ വിളിച്ചതു ഞാൻ അവനെ നോക്കി. എന്താ നിനക്ക് പറ്റിയത്? എനിക്കോ എന്തു പറ്റാൻ ഉണ്ട്? എന്തോ ഉണ്ട്, ഇന്നലെ തന്നെ തോന്നിയതാ എനിക്ക്. ഞാൻ ഫോട്ടോ എടുത്തപ്പോഴൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ സാക്കി ഇങ്ങനെയല്ല. പറ, എന്താ നിനക്ക് പറ്റിയത്? അക്കിയുടെ ചോദ്യത്തിന് എന്ത് പറയുന്ന അറിയാതെ ഞാൻ അവനെ നോക്കി. എല്ലാം അവനോട് പറഞ്ഞാലോ? തുടരും. സാക്കി അക്കിയോട് എല്ലാം തുറന്നു പറയുമോ? അക്കി ഇവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമോ? എന്താണ് റയ്ഹ സാക്കിയോട് പറഞ്ഞത്? കാത്തിരിക്കാം അതറിയാനായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തോളൂ. അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് ഉടനെ തന്നെ വൈകുന്നേരം തന്നെ കാണാം. ജതനശ്രീ സൽസാമസ് സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.